എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി ആൻഡ് സ്പിമാൻസ് കൺസ്ട്രക്ഷൻ എക്സ്പെരിമെൻസ് ഇപ്പോൾ ഈ സെഷനിൽ എക്സ്പെരിമെൻറ്റൽ എംബ്രിയോളജിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള സ്പിമാൻ എന്ന് പറയുന്ന എംബ്രിയോളജിസ്റ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ എക്സ്പെരിമെൻസിനെ കുറിച്ചാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പിരിമെൻറ്റൽ എംബ്രിയോളജി എന്താണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എംബ്രിയോളജി വിച്ച് സ്റ്റഡീസ് ദ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഓഫ് ദ എംബ്രിയോ ത്രൂ എക്സ്പിരിമെൻറ്റ്സ് അപ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ എക്സ്പിരിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എംബ്രിയോളജിക്കൽ ഡീറ്റെയിൽസ് ഡെവലപ്മെൻ്റൽ ചേഞ്ചസ് സ്റ്റഡി ചെയ്യപ്പെടുന്നു ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലുള്ള ബ്ലാസ്റ്റോമിയേഴ്സിനെ നശിപ്പിക്കുക അതുപോലെ തന്നെ അതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക ഓരോ സ്റ്റേജസിലും ഓരോ ബ്ലാസ്റ്റോമിയേഴ്സിൻ്റെയും അതുവഴിയുള്ള ഫെയ്റ്റ് മനസ്സിലാക്കിയെടുക്കുക ഉണ്ടാകുന്ന എംബ്രിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ എക്സ്പിരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എംബ്രിയോളജിയുടെ ഫീൽഡാണ് എക്സ്പിരിമെൻറ്റൽ എംബ്രിയോളജി അപ്പോൾ ഇത് ലാബോറട്ടറിയിൽ ഓരോ ഓർഗാനിസത്തിൻ്റെ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട്സിനെ അനലൈസ് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി എടുക്കുന്നു ഈ പർട്ടിക്കുലർ ഫീൽഡിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു സയൻറ്റിസ്റ്റാണ് ഒരു ജർമ്മൻ എംബ്രിയോളജിസ്റ്റാണ് ഹാൻസ് സ്പേമാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എംബ്രിയോണിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിന് നോബൽ പ്രൈസ് കിട്ടുക ഉണ്ടായി അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയ വ്യക്തിയാണ് ഹാൻസ് സ്പിമാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പിമാൻസ് കൺസ്ട്രിക്ഷൻ എക്സ്പീരിമെൻസ് ആണ് ഈ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ എക്സ്പിരിമെൻസ് വഴി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ന്യൂക്ലിയസിൻ്റെയും ഗ്രേ ക്രെ റോള് ആംഫീബിയൻ എംബ്രിയോയിൽ എന്താണ് എന്നുള്ളതാണ് ഹി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഗ്രേ ക്രെ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ആംഫീബിയൻ എംബ്രിയോ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻസ് അറിയപ്പെടുന്നത് ഹെയർ ലൂപ്പ് എക്സ്പെരിമെൻ്റ് എന്നാണ് അതായത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ടിനകത്ത് അദ്ദേഹം ഹെയർ ലൂപ്പ് അപ്ലൈ ചെയ്ത് കൺസ്ട്രിക്ഷൻസ് ഉണ്ടാക്കി ആ കൺസ്ട്രിക്ഷൻസിനെ അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് അനലൈസ് ചെയ്തു അപ്പോൾ ഈ ഹെയർ ലൂപ്പിനെ അദ്ദേഹം അപ്ലൈ ചെയ്തത് ഒരു ന്യൂട്ട് യൂറോഡീലിയ ടെയിൽഡ് ആംഫിബിയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ട്രൈറ്റൂറസ് എന്ന് പറയുന്ന ന്യൂട്ടിൻ്റെ ഫെർട്ടിലൈസ്ഡ് എഗിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ എക്സ്പെരിമെൻസ് ചെയ്തത് അപ്പോൾ ടൈറ്റൂറസ് എന്ന് പറയുന്ന ആ ന്യൂട്ടിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ആ ന്യൂട്ടിന്റെ പിക്ചർ സ്പെമാൻസ് കൺസ്ട്രക്ഷൻ എക്സ്പെരിമെന്റ് നമ്പർ വൺ ദിസ് എക്സ്പെരിമെന്റ് വാസ് കണ്ടക്റ്റഡ് ടു ഡെമോൺസ്ട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂക്ലിയസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഓർഗാനിസംസ് ഓർഗാനിസംസിന്റെ ഡെവലപ്മെൻറ്റിൽ ന്യൂക്ലിയസ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ന്യൂക്ലിയസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെമാൻ എക്സ്പെരിമെൻറ്റ് നമ്പർ വൺ ഉപയോഗിച്ചത് അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ട്രൈറ്റൂറസ് എന്ന് പറയുന്ന ന്യൂട്ടിന്റെ എഗ് എടുത്തു എന്നിട്ട് അതിനകത്ത് മെറിഡിയോണൽ പെയിനിൽ ഒരു കൺസ്ട്രിക്ഷൻ ഹെയർ ലൂപ്പ് കൊണ്ട് ഉണ്ടാക്കി ഒരു ഹെയർ ലൂപ്പ് ഉണ്ടാക്കി ഒരു ലിഗേച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ആ പർട്ടിക്കുലർ സൈഗോട്ടിനെ രണ്ട് പോർഷനായിട്ട് ഈ ലിഗേച്ചർ ഡിവൈഡ് ചെയ്യും ഒരു പോർഷനിൽ അതായത് ഇത് ടൈറ്റ് ചെയ്യുമ്പോഴേക്കും സംഭവിച്ചതാണ് ഒരു പോർഷനിലേക്ക് ന്യൂക്ലിയസ് ഷിഫ്റ്റഡ് ആയി മറ്റേ പോർഷനിൽ ന്യൂക്ലിയസ് ഇല്ല ഇത് കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ലിഗേച്ചറിനെ അദ്ദേഹം ടൈറ്റ് ചെയ്തില്ല രണ്ട് പോർഷൻ തമ്മിൽ ഒരു സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ ഓർക്കേണ്ട കാര്യം ന്യൂക്ലിയേറ്റഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരിടത്ത് മാത്രം ഓറിയന്റഡ് ആണ് മറ്റേ ഹാഫിൽ എന്തില്ല ന്യൂക്ലിയസ് ഇല്ല ഇനി ഈ ലിഗേച്ചറിനെ സ്ലൈറ്റായിട്ട് ടൈറ്റ് ചെയ്തു അങ്ങനെയുള്ള സൈഗോട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ അനുവദിച്ചു അപ്പോൾ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഈ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഹാഫിൽ മാത്രമേ ഉള്ളൂ ക്ലീവേജ് നടക്കത്തുള്ളൂ അപ്പോൾ പേർലി ക്ലീവേജസ് ഒക്കെ നടന്ന് ന്യൂക്ലിയേറ്റഡ് ഹാഫ് ഡിവൈഡ് ചെയ്തു പക്ഷേ ന്യൂക്ലിയേറ്റഡ് ഹാഫില് ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഡിവിഷൻസ് ഒന്നും നടന്നില്ല പിന്നീട് ഏകദേശം ഒരു പതിനാറ് സെല്ല് സ്റ്റേജ് ആയപ്പോൾ അദ്ദേഹം ഈ ലിഗേച്ചറിനെ കുറച്ച് ലൂസൺ ചെയ്തു ലിഗേച്ചറിനെ ലൂസൺ ചെയ്തപ്പോഴേക്കിന് ന്യൂക്ലിയസ് ന്യൂക്ലിയേറ്റഡ് ഹാഫിൽ നിന്ന് എന്യൂക്ലിയേറ്റഡ് ഹാഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലിഗേച്ചർ ലൂസൺ ചെയ്തതുകൊണ്ട് ന്യൂക്ലിയേറ്റഡ് ഹാഫിൽ നിന്ന് ന്യൂക്ലിയസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു ഇനി ആ പർട്ടിക്കുലർ റീജിയണിലുള്ള ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്യാൻ അനുവദിച്ചു അതേപോലെ തന്നെ ഈ കൺസ്ട്രിക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആക്കി അതായത് ഈ ലിഗേച്ചർ അല്ലെങ്കിൽ ഹെയർ ലൂപ്പ് കൺസ്ട്രിക്ഷൻ വളരെയധികം ടൈറ്റ് ആക്കി ഈ രണ്ട് പോർഷൻസിനെ സെപ്പറേറ്റ് ചെയ്തു എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യാൻ അനുവദിച്ചു അതിൽ നിന്നുണ്ടായ രണ്ട് നോർമൽ ആയിട്ടുള്ള എംബ്രിയോസ് എംബ്രിയോസാണ് നിങ്ങളിവിടെ കാണുന്നത് അതായത് എന്യൂക്ലിയേറ്റഡ് ഹാഫും ന്യൂക്ലിയേറ്റഡ് ഹാഫും സെപ്പറേറ്റ് ആയിട്ടുള്ള എംബ്രിയോസ് ആയിട്ട് ഫോം ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓർഗാനിസം ഡെവലപ്പ് ചെയ്തു ട്രൈറ്റൂറസിന്റെ രണ്ട് ഇൻഡിവിജ്വൽസ് ഈ എന്യൂക്ലിയേറ്റഡ് ഹാഫിൽ നിന്നും ന്യൂക്ലിയേറ്റഡ് ഹാഫിൽ നിന്നും ഡെവലപ്പ് ചെയ്തു അപ്പോൾ ന്യൂക്ലിയേറ്റഡ് ഹാഫാണ് ആദ്യമേ ഡിവൈഡ് ചെയ്തത് പക്ഷേ സിക്സ്റ്റീൻ സെല്ല് സ്റ്റേജിൽ എത്തിയപ്പോഴേക്കിന് ഈ ലിഗേച്ചറ് ലൂസൺ ചെയ്തതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ മൈഗ്രേഷൻ എ ന്യൂക്ലിയേറ്റഡ് ഹാഫിലേക്ക് ഉണ്ടായി അതും ഡിവൈഷന് വിധേയമായി അവിടെയും ക്ലീബേജ് ആയി പിന്നീട് ഈ ലിഗേച്ചറിനെ ടൈറ്റ് ചെയ്തതുകൊണ്ട് രണ്ട് നോർമൽ എംബ്രിയോസ് ഡെവലപ്പ് ചെയ്തു ഇതാണ് എക്സ്പിരിമെൻറ്റ് നമ്പർ വൺ ഇതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം ന്യൂക്ലിയസിന് ഡെവലപ്മെൻ്റിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഏകദേശം ഒരു സിക്സ്റ്റീൻ സെല്ല് സ്റ്റേജിൽ വരെയുള്ള ന്യൂക്ലിയസ് ഒരേപോലെയാണ് ആക്ട് ചെയ്യുന്നത് പിന്നെ ഈ മെറിഡിയോണൽ പ്ലെയിനിൽ ഈ ലിഗേച്ചർ ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേ ക്രസെൻ്റ് എന്ന് പറയുന്ന റീജ്യൻ ഈക്വലി രണ്ട് റീജിയണിലേക്കും ന്യൂക്ലിയേറ്റഡ് ഹാഫിലേക്കും എന്യൂക്ലിയേറ്റഡ് ഹാഫിലേക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആകും ഗ്രേ ക്രെന് ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ഗ്രേ ക്രെ രണ്ട് റീജ്യനിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള എംബ്രിയോസ് ഈവൻ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ പോലും ഡെവലപ്പ് ചെയ്യത്തില്ല എക്സ്പെരിമെൻ്റ് നമ്പർ ടു കൺസ്ട്രക്ഷൻ എക്സ്പെരിമെൻറ്റ് നമ്പർ ടു നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഇവിടെ സ്പിമാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്രേ ഇമ്പോർട്ടൻസ് ആണ് എങ്ങനെയാണ് ഗ്രേ ക്രെ ആംഫീബിയൻ എംബ്രിയോടെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രമാണ് കൺസ്ട്രിക്ഷൻ എക്സ്പെരിമെൻറ്റിൻ്റെ ഡയഗ്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആദ്യത്തെ എക്സ്പെരിമെൻ്റിൽ സ്മിമാൻ ഉണ്ടാക്കിയ ലിഗേച്ചർ എന്ന് പറയുന്നത് ലൂപ്പ് കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് മെറിഡിയോണൽ പ്ലെയിനിലായിരുന്നു മെറിഡിയോണൽ പ്ലെയിനില് കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കിയത് കൊണ്ട് ഗ്രേ ക്രസൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ആ കൺസ്ട്രിക്ഷൻ കൊണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള രണ്ട് റീജിയൻസിലേക്കും ഏകദേശം ഒരേപോലെ ആയിരുന്നു ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നത് ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിനിലാണ് ലിഗേച്ചർ അല്ലെങ്കിൽ ഹെയർ ലൂപ്പ് കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കിയത് അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ലിഗേച്ചർ ഫോം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും ഒരു ഹാഫിൽ മാത്രം അതായത് ഇപ്പോൾ കാണുന്ന അപ്പർ ഹാഫിൽ മാത്രം ഈ ഗ്രേ ക്രസൻ മെറ്റീരിയൽ റിസീവ് ചെയ്തു ലോവർ ഹാഫിൽ ഗ്രേ ക്രസൻ മെറ്റീരിയൽ ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ എക്സ്പെരിമെൻറ്റ് നേരത്തെ പോലെ തന്നെ അദ്ദേഹം ചെയ്യുമ്പോൾ ഇത് ടൈറ്റാക്കി വരുമ്പോഴേക്കിന് എവിടെയാണോ ഗ്രേ ക്രസൻ മെറ്റീരിയൽ ഉള്ളത് ആ പർട്ടിക്കുലർ റീജ്യണിൽ മാത്രം ഡെവലപ്മെൻറ്റ് നടക്കും ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്പർ ഹാഫിലാണ് ഗ്രേ ക്രസൻ മെറ്റീരിയൽ കിട്ടിയിരിക്കുന്നത് അപ്പർ ഹാഫ് നോർമൽ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും ലോവർ ഹാഫിൽ ആ ക്ലീവേജസ് ഒക്കെ നടക്കും പക്ഷേ ഡെവലപ്മെൻറ്റ് പ്രോപ്പർ ആകത്തില്ല ഡിഫറൻസിയേഷൻ പ്രോപ്പർ ആകാത്തത് കൊണ്ട് ഓർഗാനിസം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേ ക്രസെൻറ്റ് ലഭിക്കാത്ത ആ പെർട്ടിക്കുലർ റീജിയണിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൽസിൻ്റെ ഒരു അസംബ്ലേജ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം ഗ്രേക്രസെൻ്റ് എത്രമാത്രം ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് തെളിയിച്ചു ഇപ്പം ഇവിടുത്തെ പ്രത്യേകത ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിഗ്നേച്ചർ ആണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഒറിസോണ്ടൽ ഡിഗ്നേച്ചർ ഉണ്ടാക്കിയപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റില് ഗ്രേക്രസെൻറ് ഫുൾ കിട്ടി ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഗ്രേക്രസെൻ്റ് ഒന്നും കിട്ടിയില്ല ഗ്രേക്രസെൻ്റ് കിട്ടിയ ആ പർട്ടിക്കുലർ പോർഷൻ ഒരു ഫങ്ഷണൽ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്തു നോർമൽ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്തു ഗ്രേക്രസെൻറ്റ് കിട്ടാത്ത ആ പർട്ടിക്കുലർ കമ്പാർട്ട്മെൻറ്റ് അൺഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ള ഒരു സെല്ലിൻ്റെ അസംബ്ലേജ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തു സമ്മറി ഓഫ് ദ കൺസ്ട്രക്ഷൻ എക്സ്പെരിമെൻസ് കണ്ടക്റ്റഡ് ബൈ സ്പിമാൻ ഏർലിസ് ഡെവലപ്മെൻ്റൽ സ്റ്റേജസിലുള്ള ബ്ലാസ്റ്റോമിയസിലുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അവയുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണ് പിന്നീട് ഡിഫറൻസിയേഷനും ഒക്കെ ഇനീഷ്യേറ്റഡ് ആകുന്നത് ലേറ്റർ സ്റ്റേജസിലാണ് അപ്പോൾ ന്യൂക്ലിയസിൻ്റെ കേപ്പബിലിറ്റിക്ക് വ്യത്യാസം വരുന്നത് ലേറ്റർ ക്ലീവേജസ് പ്രൊസീഡ് ചെയ്യുമ്പോഴാണ് ലേറ്റർ സ്റ്റേജസിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുമ്പോഴാണ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് മീഡിയേറ്റ് ചെയ്യാനുള്ള കൺട്രോൾ ചെയ്യാനുള്ള ന്യൂക്ലിയസിൻ്റെ കഴിവെന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ സൈറ്റോപ്ലാസം